മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അത് ഭീഷ്മപർവം 13-ാം അധ്യായത്തിൽ ഗീതാ ഉപപർവത്തിൽ ആരംഭിക്കുകയും ഒട്ടുവളരെ പശ്ചാത്ഭൂമിയെ വർണ്ണിച്ചിട്ട് ഗീത എന്ന തലത്തിൽ 18 യോഗങ്ങളിൽ 18 അധ്യായങ്ങളായി വിവരിക്കുകയും ചെയ്യുന്നു. അതിൽ ശ്രീകൃഷ്ണ അർജുന സംവാദം വിഷാദയോഗത്തിൽ മുതൽ തുടങ്ങുന്നുണ്ട്. വിഷാദയോഗത്തിൽ അർജുനൻ്റെ വാക്കുകളാണ് നാം കേൾക്കുന്നത്. പശ്ചാത്ഭൂമി, തുടർന്ന് അർജുനനും കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. അതിൽ 1-ാം അധ്യായത്തിൽ മുതൽ നാം നോക്കിയാൽ അർജുനൻ 33 ശ്ലോകങ്ങളിലൂടെ 38 ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. പിന്നെയും കുറേ ശ്ലോകങ്ങൾ അർജുനൻ്റെതുണ്ട്. 85 ശ്ലോകങ്ങളിൽ ബാക്കിയുള്ളവ തൻ്റെ ചോദ്യത്തെ വർണ്ണിക്കുന്നതിനോ വിശദീകരിക്കുന്നതിനോ അർജുനൻ ഉപയോഗിച്ചിട്ടുള്ളവയാണ്. ഭഗവാനാകട്ടെ 576 ശ്ലോകങ്ങളിലൂടെ ഭംഗ്യം തരേണ അർജുനനോട് വർണ്ണിക്കുന്നതാണ് കാണുന്നത്. പിന്നെ രണ്ടുപേർ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിൽ വ്യാസൻ വർണ്ണിക്കുമ്പോൾ രംഗപ്രവേശം ചെയ്യുന്നത് പുനരുചോദ്യം ചോദിക്കുന്ന ധൃതരാഷ്ട്രൻ്റെയും ഒരു ശ്ലോകം. അതിന് ധൃതരാഷ്ട്രനോട് പറയുന്ന സഞ്ജയൻ്റെയും 240 ശ്ലോകങ്ങൾ ആണ്. അർജുനൻ്റെ ദുഃഖത്തെ, വിഷാദത്തെ വസ്തുതാപരമായി വർണ്ണിച്ചിട്ട് അതിനുത്തരം നൽകാൻ ഭഗവാൻ ഒരുങ്ങുമ്പോൾ സാധാരണ രീതിയ ഒരു മനുഷ്യൻ്റെ ദുഃഖത്തെ അജ്ഞാനികൾ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യകാരണ പടലങ്ങളിലേക്കല്ല കൊണ്ടുപോകുന്നു. ദുഃഖത്തിൻ്റെ പ്രകൃഷ്ട കാരണം, ദുഃഖനിദാനം ദാർശനിക മാതൃകയിൽ അന്വേഷിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. കർമ്മം എക്കാലത്തും ഒരു യുദ്ധമാണ്. ഭടൻ്റെ കൈവാൾ മുന ചുവക്കുന്നതിന് മുമ്പ് പൂർവവാസനകൾ നിലനിൽക്കുന്ന അവൻ്റെ അന്തരംഗം ചുവക്കുന്നുണ്ട്. പലപ്പോഴും കർമ്മകലാപത്തിലേക്കെത്തുന്ന വേളയിൽ കർമ്മത്തെയും അതിൻ്റെ ഗതീയതയെയും മാത്രമാണ് നാം കാണുക. മറിച്ച് അതിൻ്റെ പിന്നിലുള്ള അന്തരംഗത്തെ നാം കാണാറില്ല. എല്ലാ കർമ്മങ്ങൾക്കും പിന്നിൽ അവിദ്യയും കാമവും ഒളിഞ്ഞിരിപ്പുണ്ട്. അവിദ്യാ കാമങ്ങൾ കാണാറില്ല. അവിദ്യയും കാമവുമാണ് നിമിത്ത ഉപാദാന കാരണങ്ങളിൽ മുഖ്യം. അവിദ്യ നിമിത്തം, കാമം നിമിത്തം
അവിദ്യ മൂലകാരണമായി പ്രേഷ്ഠകാരണമായി കർമ്മങ്ങളെ ചെയ്യുന്നു എന്ന് നാം അറിയാറില്ല. അവിദ്യയുടെയും കാമത്തിൻ്റെയും ഈ നില അപഗ്രഥിച്ചുകൊണ്ടാണ് രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകം മുതൽ ഇരുപത്തിയൊൻപതാം ശ്ലോകം വരെ നാം സഞ്ചരിച്ചു. അതിനെ ഉപസംഹരിച്ചുകൊണ്ട് സത്യസാക്ഷാത്കാരത്തിനുതകുമാറും ആ സത്യമറിയുവാൻ വേണ്ടുന്ന നാല് കൃപകളെ ഭംഗ്യം തരേണ വർണ്ണിച്ചിട്ട് അർജുനനോട് ഈ നാല് കൃപ നിനക്കുണ്ടെങ്കിൽ നീ അവിദ്യയിൽ വീണുകിടക്കുകയല്ലെങ്കിൽ കാമം നിന്നിൽ നിന്നൊഴിഞ്ഞുവെങ്കിൽ ദുഃഖത്തിന് കാര്യമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. സംഖ്യ മര്യാദയുടെ സംഖ്യ സന്ദർഭ ഗൗരവം വിടാതെ മനോഹരമായ അർജുനനോട് തൻ്റെ ചിന്തയെ താൽക്കാലികമായി ഉപസംഹരിച്ചുകൊണ്ട് പുതിയ മാനദണ്ഡങ്ങളിലൂടെ പറയുന്നതിന് മുമ്പ് ഭഗവാൻ പറയുന്നതാണ് ഈ ശ്ലോകം. ശ്ലോകം 30. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. പല നിലകളിൽ പല തലങ്ങളിൽ ശോകം ആവശ്യമില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പക്ഷേ ജീവന്മാർ ശോകത്തിൽ നിന്നുകൊണ്ട് ശോകം മാറ്റാനാണ് ശ്രമിക്കുന്നത്. ശോകം വന്നു കഴിഞ്ഞാൽ ശോകമുണ്ടാക്കുന്ന പദ്ധതികളെ കൊണ്ട് ശോകം വരുത്തിവെക്കുന്ന നിലകളെ കൊണ്ട് ആത്മബോധം വിഷയാകാരമായി മാറിയതുകൊണ്ട് വേണ്ടത്ര ശ്രദ്ധയോടെ ശ്രവണവും ഒന്നും നടക്കില്ല. ദുഃഖിയായി നിൽക്കുന്ന ഒരുവനോട് ഉപദേശം ചെയ്യാൻ പോയാൽ ഉപദേശിക്കുന്നവനോട് പോലും ദ്വേഷമുണ്ടാവും. പിന്നീട് അതിൻ്റെ ന്യായീകരണങ്ങളൊക്കെ പറയുകയും ചെയ്യും. എനിക്ക് എൻ്റെ ദുഃഖം അറിയാൻ പറ്റുള്ളൂ, അതെനിക്ക് മാത്രമറിയുന്ന രഹസ്യമാണ്. ഈ പ്രത്യേക വിഷയത്തിൽ, ഈ പ്രത്യേക കാര്യത്തിൽ ഞാൻ എൻ്റെ പൂർവവാസനയാ താതാത്മ്യപ്പെട്ട് അതിനുള്ളിലേക്ക് ഞാൻ അധ്യസിച്ചു മാറിയത് എൻ്റെ ഉള്ളിൽ നടന്ന പ്രക്രിയയാണ്. അത് ശരിയാണെന്ന് അത് തെറ്റാണെന്ന് ഒക്കെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. നിങ്ങൾ വെളിയിൽ നിൽക്കുകയാണ്. അധ്യാസം എന്നിലാണ് നടന്നിരിക്കുന്നത്.
അപ്പോൾ ശോകം അധ്യാസത്തിൻ്റെ ഫലമാണ്. അധ്യസിച്ചുണ്ടായ ശോകത്തിൽ നിന്ന് മാറ്റമില്ല. പറയാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇതാണ് ലോകനില. അർജുന, നിന്റെ ശോകത്തിന് അടിസ്ഥാനമില്ല. അതറിയണമെങ്കിൽ നീ നാല് കൃപയോടുകൂടി കേൾക്കണം. നാല് കൃപ നിനക്ക് വന്നാൽ, അല്ലയോ ഭാരതവംശജ, ആത്മനിഷ്ഠമായ ആത്മജ്ഞാനത്തിന് പാത്രീഭൂതനായ വംശത്തിൽ പിറന്നവനെ, പിതാവ് ആത്മജ്ഞാനം നേടിയവനാണെങ്കിൽ അവൻ്റെ വംശത്തിൽ ഒരിക്കലും അജ്ഞാനി ജനിക്കില്ല. ശ്രുതിയുണ്ട്. അതുകൊണ്ടാണ് പാരമ്പര്യത്തെ എടുത്തെടുത്ത് ഓർമ്മിപ്പിക്കുന്നത്. വംശവൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണത്. ആധുനിക കാലത്ത് പിതാവിൻ്റെയും പിതാമഹന്മാരുടെയും ഒക്കെ രോഗമാണ് പാരമ്പര്യമായി കിട്ടുന്നത്, ജ്ഞാനമല്ല. പ്രാചീനർ ജ്ഞാനത്തെയാണ് പാരമ്പര്യമായി കിട്ടുന്നതായി കണക്കാക്കുന്നത്. ഹേ ഭാരത, അല്ലയോ ഭാരതവംശജ, സർവസ്യ ദേഹേ, എല്ലാവരുടെയും ദേഹത്തിൽ, അയം ദേഹി നിത്യം അവധ്യഹ ഭവതി. ഭാരത, സർവസ്യ ദേഹേ അയം ദേഹി നിത്യം അവധ്യഹ ഭവതി, തസ്മാത് ത്വം സർവാണി ഭൂതാനി ശോചിതും ന അർഹസി. അല്ലയോ അർജുന, എല്ലാവരുടെയും ദേഹത്തിൽ ഈ ആത്മാവ് എന്നും വധിക്കപ്പെടാത്തവനാകുന്നു. നിത്യം അവധ്യഹ ഭവതി. അപ്പോൾ കാലം നിത്യം, ഒരു പ്രത്യേക കാലത്തിൽ മാത്രമല്ല ഇത് വധിക്കപ്പെടാതിരിക്കുന്നത്, ആത്മാവ് അവധ്യമാണ്. വധിക്കപ്പെടാത്ത ആത്മാവിനെ ഓർത്ത് ത്വം സർവാണി ഭൂതാനി ശോചിതും ന അർഹസി, നീ സകല ഭൂതങ്ങളെയും കുറിച്ച് ദുഃഖിക്കുവാൻ അർഹനല്ല. പിന്നെ അല്ലേ ഭീഷ്മരെ, ദ്രോണരെ, കൃപരെ എന്ന് ചോദ്യം. അല്ലയോ അർജുന, ഈ പ്രാണികളുടെ ശരീരങ്ങളിലെല്ലാം ഇരിക്കുന്നത് ഒരേ ആത്മാവാണ്. അനേകം ആത്മാക്കളില്ല. അതിനെ ആർക്കും കൊല്ലാൻ വയ്യ. അതുകൊണ്ട് നീ ഒരു പ്രാണിയുടെയും മരണത്തെയോർത്ത് ദുഃഖിക്കണ്ട. ആത്മതത്വത്തെ അപേക്ഷിച്ചു മാത്രമല്ല, സ്വധർമാനുഷ്ഠാനത്തെ അപേക്ഷിച്ചും ശോകമോഹങ്ങൾക്കിടയില്ല. ആത്മതത്വം അറിയാത്തവന് അന്ധകരണ ശുദ്ധിക്ക് സ്വധർമ്മം മാത്രമാണ് ശ്രേയസ്കരം. ആത്മതത്വത്തെ വച്ച് നോക്കിയാൽ നീ ദുഃഖിക്കണ്ട. സ്വധർമാനുഷ്ഠാനത്തെ അപേക്ഷിച്ചു നോക്കിയാൽ നീ ദുഃഖിക്കണ്ട. കാരണം നിന്റെ വാസന സമഷ്ടിഗതമായി തീർന്ന് നിനക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളോടുകൂടി കൊടുക്കാനും തീർക്കാനും വാങ്ങാനുമാണ് ഈ ജന്മങ്ങളെല്ലാം. സമഷ്ടി പുരുഷൻ അങ്ങനെയാണ് ഇതിനെ ഒരുക്കുന്നത്. അതുകൊണ്ട് നീ ആത്മതത്വം വെച്ച് മാത്രമല്ല, സ്വധർമാനുഷ്ഠാനം അപേക്ഷിച്ച് നോക്കിയാലും ശോകമോഹങ്ങൾക്ക് ഇടയില്ല. ആത്മതത്വം അറിയാത്തവന്
അന്ധക്കരണ ശുദ്ധിക്ക് ഉള്ളതാണ് സ്വധർമാനുഷ്ഠാനം, സ്വധർമ്മ നിർവഹണം. സ്വധർമ്മം നിർവഹിച്ച് അത് ഈശ്വരാർപ്പണമായി ചെയ്ത് അത് ഫലേച്ഛയില്ലാതെ ചെയ്ത് അത് കർമ്മയോഗമായി അനുഷ്ഠിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കി വേണം ആത്മതത്വത്തിലെത്താൻ. ആത്മതത്വ ജ്ഞാനോപദേശത്തെ ഇവിടെ ഭഗവാൻ ഉപസംഹരിക്കാൻ ഒരുങ്ങുകയാണ്. സ്വധർമ്മം അഭിചാവേക്ഷ്യ തുടങ്ങിയ ശ്ലോകങ്ങളിൽ സ്വധർമ്മ ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് എന്നാണ് ശാങ്കരമതം. ഭഗവാൻ ആത്മനിഷ്ഠയെ ആദ്യം വർണ്ണിച്ചു. ആത്മജ്ഞാനനിഷ്ഠയിൽ നിന്നുകൊണ്ട് കർമ്മങ്ങളെ അവിദ്യയെന്നറിഞ്ഞ് ബ്രഹ്മനിഷ്ഠനായി ഒരുവന് ആനന്ദമനുഭവിക്കാം. ആത്മനിഷ്ഠയെ, ആത്മജ്ഞാനത്തെ വിശുദ്ധാന്തക്കരണത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. അന്ധക്കരണം വിശുദ്ധമായിട്ടില്ല, ഇനി എന്ത് ചെയ്യും? ഉപാസനയും കർമ്മയോഗവും കൊണ്ട് അന്ധക്കരണത്തിന് വിശുദ്ധി വരുത്തി സ്വധർമ്മ നിർവഹണം ചെയ്ത് ഈശ്വരനെ പ്രാപിക്കാം. സ്വധർമ്മം അഭിചാവേക്ഷ്യ ഇത്യാദി ശ്ലോകങ്ങളിൽ ആ ഉപദേശമാണെന്നാണ് ശാങ്കരമതം. എന്നാൽ ഗീതയുടെ ശ്രൗതനില വച്ചും ഗീതയിലെ ഭഗവത് വചനങ്ങളെ വച്ചും ജ്ഞാനോപദേശം 39-ാം ശ്ലോകത്തിലാണ് തീരുന്നത്. ഇവിടെയല്ല ഉപസംഹാരമെന്നും പറയേണ്ടി വരും. ഭാഷ്യകാരനായ ആചാര്യശങ്കരൻ ഭഗവത്ഗീതയുടെ ശ്രദ്ധേയമായ ഭാഷ്യത്തിൽ ഈ ശ്ലോകത്തെ ഉപസംഹാരമായി എടുക്കുമ്പോൾ ഗീതയെ സ്മൃതിയുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത് എന്നും മറന്നു പോകരുത്. ശാങ്കര ഭാഷ്യത്തെ അവലംബിച്ചുകൊണ്ട് ഭഗവത്ഗീതയെ പഠിക്കുന്നുവെങ്കിൽ ഗീത ശ്രുതിയല്ല, ഗീത സ്മൃതിയാണ്. സ്മൃതി ശ്രുതിയോട് യോജിക്കുന്നിടത്തോളം മാത്രം സ്വീകരിച്ചാൽ മതി. ശ്രുതി അധിഷ്ഠിതങ്ങളല്ലാത്ത കാര്യങ്ങൾ ഗീതയിൽ കണ്ടാൽ കർമാനുഷ്ഠാനത്തിന് ഉതകുന്ന ഉപദേശങ്ങളെ കണ്ടാൽ അവയെ നല്ലപോലെ വ്യവച്ഛേദിച്ച് മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. കാരണം അത് ശ്രുതിയല്ല. അതുകൊണ്ട് ഭഗവത് ശങ്കരാചാര്യർ പറഞ്ഞ വഴിയിലൂടെയും നമുക്കിത് പഠിക്കാം. വ്യാസൻ്റെ സങ്കല്പത്തിലൂടെയും പഠിക്കാം. സാഖ്യോപദേശത്തിൻ്റെ ഉപസംഹാരമായി ഈ ശ്ലോകത്തെ തീരുമാനിക്കണമെന്നില്ല. ആചാര്യഭാഷ്യത്തിൽ ഇത് ആത്മോപദേശത്തിൻ്റെ ഉപസംഹാരമാണ്. അതുകൊണ്ട് ഒരു സിംഹാവലോകനം ഇതുവരെ നാം പഠിച്ച കാര്യങ്ങളിൽ അനിവാര്യമാണ്. പ്രഥമാധ്യായത്തിൽ അർജുനൻ ശോകനിമഗ്നനാണെന്ന് സ്പഷ്ടതയാ വെളിവാക്കിയിട്ടുണ്ട്. അവിടെ അവസാനത്തെ ശ്ലോകത്തിൽ ഏവമുക്ത അർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഗ്നമാനസഹ എന്ന് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് 30-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതിന് നാം കണ്ടു കഴിഞ്ഞ പ്രക്രിയകളുടെ അർജുന ദുഃഖം അതിനെ ആസ്പദമാക്കിയുള്ള ഭഗവത് ചർച്ച അതിൽ ഭഗവാൻ ഉന്നയിക്കുന്ന പ്രക്രിയകൾ വാസനകളുടെ അല്പമെങ്കിലും ലാഞ്ഛനയിൽ നിന്നുകൊണ്ട് നാം നോക്കിക്കാണുമ്പോൾ പലപ്പോഴും ദുഃഖങ്ങൾക്ക് പരിഹാരം അതിനേക്കാൾ കൂടിയ ദുഃഖം തരുന്ന പ്രക്രിയകളാണ്. തകർന്നു നിൽക്കുന്ന ഒരുവൻ സാമ്പത്തികമായി തകരുമ്പോൾ കടം വാങ്ങാനാണ് ഓടുന്നത്, ഭിക്ഷയാചിക്കാൻ പോലുമല്ല. എവിടെ നിന്നാണ് തിരിച്ചു കൊടുക്കുക എന്ന് ചിന്തിക്കാതെ കടം വാങ്ങുമ്പോൾ പലപ്പോഴും ഈടുവയ്പ്പുകളായി വേണ്ടി വരുന്നത് മറ്റുള്ളവർ അധ്വാനിച്ചതാണ്. തനിക്കാകട്ടെ അതിന് ഈടുവയ്പ്പായി പറയാവുന്നത് തൻ്റെ അഹങ്കാരാന്വിതമായ ബുദ്ധിയും തൻ്റെ വാസനകളും മാത്രമാണ്. പലപ്പോഴും നാം പരാജയപ്പെടുന്നത് അവിടെയാണ്. അപ്പോൾ ദുഃഖത്തെ ദുഃഖം കൊണ്ട് പരിഹരിക്കാനാണ് നാം ഓടുക. ദുഃഖത്തെ ജ്ഞാനത്തിൻ്റെ സമീക്ഷയിൽ വച്ച് അന്വേഷിച്ച് ആനന്ദപൂർവകമായി ജീവിക്കുവാൻ നാം ഇഷ്ടപ്പെടാറില്ല. ലോകത്തെ നോക്കിയാൽ ഇത് കാണാം. ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രനാകട്ടെ അർജുന ദുഃഖത്തിന് പരിഹാരമായി അതിനേക്കാൾ വലിയ ദുഃഖം വരുന്ന ചിന്തകളല്ല എടുത്തിട്ടത്. ദുഃഖത്തിൻ്റെ കാരണങ്ങളെ തേടിപ്പോവുകയും ദുഃഖകാരണത്തെ മനസ്സിലാക്കുകയും പരിഹാരം തേടുകയുമാണ്. അതിനുള്ള പ്രക്രിയകൾ ഏവയാണ് എന്ന് നാം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആ പ്രക്രിയകളുടെ സിംഹാവലോകനം ഇപ്പോൾ നമുക്ക് അനിവാര്യമാണ്. പ്രഥമാധ്യായത്തെ ആസ്പദമാക്കി ദ്വിതീയ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാര്യനിർദ്ദേശപൂർവകം പറയുന്നത് തം തഥാ കൃപയ ആവിഷ്ടം വിശീദന്തം എന്നിങ്ങനെ പൂർവാനുരൂപത്തിലാണ്, പൂർവാനുവാദ രൂപത്തിലാണ്. അതിൻ്റെ അർത്ഥം അശ്രുപൂർണാകുലേക്ഷണം, അശ്രുപൂർണം എന്നതിൽ നിന്ന് അർജുനൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. കരയാൻ വരെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. അർജുനൻ അതിശോകാകുലനാണ്. ഒരു യുദ്ധക്കളം, അതിൽ 11 മേഴും 18 അക്ഷൗഹിണികൾ എത്തിയിരിക്കുന്നു. ആ യുദ്ധക്കളത്തിൽ വന്നു നിന്ന് അർജുനൻ കരയുന്നു. മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പൂർവചരിത്രങ്ങൾ അല്പം അപഗ്രഥിച്ചു നോക്കിയാൽ ശ്രദ്ധേയമായ പല കാര്യങ്ങളും നമുക്ക് ലഭിക്കും. ഈ പശ്ചാത്ഭൂമിയെ അനുസ്മരിപ്പിക്കുമാർ തത്വചിന്തയെ നമുക്ക് ഉത്ബോധനത്തിനായിക്കൊണ്ട് അർജുനനെ നിമിത്തമാക്കി ഉപദേശിച്ച ഭഗവാന്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.